നമസ്കാരം. കേരളത്തിൽ നിന്നും ഭീകര സംഘടനകൾ ചേരാൻ പോകുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ കേരളത്തിൽ നിന്നും യമനിലേക്ക് പോയവരുടെ കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യുദ്ധഭൂമിയായ യമനിലേക്ക് കാസർഗോഡ് സ്വദേശിയടക്കം 14 പേർ പോയതായാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവന്നത്. എന്നാൽ ഒമാൻ വഴി യമനിലേക്ക് പോയ ഇവരെ സലാലയിൽ നിന്നും പിടികൂടി നാടുകടത്തിയിരുന്നു. ഈ സംഭവത്തിൽ നാം ആഴത്തിൽ ചിന്തിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഈ 14 പേരും തിരികെ നാട്ടിലേക്ക് എത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇവർ യുദ്ധഭൂമിയായ യമനിലേക്ക് പോയത് എന്തിനാണെന്ന കാര്യം വ്യക്തമല്ല. ഇന്ത്യ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച യമനിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇവർ എന്തിനാണ് പോയതെന്ന് നാം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. വിദ്യാനഗർ സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൽ ഹാഷിം എന്ന ഹാഷി 32 വയസ്സ്, ഭാര്യ കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിനി, ഇവരുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 12 പേരടക്കം 14 പേരെയാണ് സലാലയിൽ നിന്നും തിരിച്ചയച്ചത്. കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയാണ് ഇവർ കൊണ്ടുപോയത്. ഇതോടെ തന്നെ ഇതിന് പിന്നിൽ മതപഠനമല്ല എന്നത് പൂർണ്ണമായും വ്യക്തമാണ്. പിന്നെ എന്തിനാണ് ഇവർ പോയത്? ആരാണ് ഇവരെ സ്പോൺസർ ചെയ്യുന്നത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ കേരളത്തിൽ നിന്നും യുദ്ധഭൂമിയിലേക്ക് പോയത്? ഇവർക്ക് പിന്നിൽ ഭീകര സംഘടനകൾ ഉണ്ടോ എന്നതുൾപ്പെടെ സംശയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം. NIA അടക്കമുള്ള ഏജൻസികൾ ഈ കുടുംബത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ഇത്രയും ഭീകരമായ ഒരു സംഭവം ഉണ്ടായിട്ടും കേരളത്തിൽ യാതൊരു നീക്കവും ഇത് അന്വേഷിക്കുന്നതിനോ കൃത്യമായ നടപടിയെടുക്കുന്നതിനോ വേണ്ട ഒരു കാര്യവും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. ഇപ്പോഴും വിഷയത്തിൽ മൗനം മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഇത് സംബന്ധിച്ച യാതൊരു വാർത്തകളും മലയാള മാധ്യമങ്ങളും നൽകിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഏഷ്യയിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് യമൻ. നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിൻ്റെയും ആഭ്യന്തര യുദ്ധത്തിൻ്റെയും ഉടമയായി രാജ്യം വളരെ കാലമായി ഇതിനെതിരെ പോരാടുകയാണ്. എന്നിരുന്നാലും ഇസ്ലാം മതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലരും യമനെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമായി ഇപ്പോഴും കാണുന്നുണ്ട്. നിലവിലുള്ള പ്രതിസന്ധി പരിഗണിക്കാതെ യമൻ സർവകലാശാലകൾ ഇപ്പോഴും വിദേശ മതപഠന വിദ്യാർത്ഥികൾക്കായി തുറന്നിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഭീകരരുടെ പ്രഭവ കേന്ദ്രമാണിവിടം. ഇത്തരമൊരു രാജ്യത്തേക്ക് പോകുന്നവർ ഒന്നുകിൽ ഭീകരർക്കൊപ്പം ചേരുന്നവരും സ്വന്തം രാജ്യത്ത് തന്നെ ചുട്ടരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരുമായിരിക്കും. അതേസമയം 2015 യുദ്ധബാധിത മേഖലയായ യമനിൽ നിന്ന് 4500 ഇന്ത്യക്കാരെയും വിദേശ പൗരന്മാരെയും ഇന്ത്യ ഒഴിപ്പിച്ചിരുന്നു. അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. യമനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ജനറൽ VK സിംഗ് ആയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ രാജാവിനോട് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ഓപ്പറേഷൻ 2 ആഴ്ച നീണ്ടുനിന്നു. ഇന്ത്യക്കാർക്ക് സുരക്ഷിതമായ യാത്ര അനുവദിച്ചു. എല്ലാ ദിവസവും യുദ്ധം 2 മണിക്കൂർ നിർത്തി. ഇന്ത്യൻ പൗരന്മാരുടെ ഒഴിപ്പിക്കൽ സുഗമമാക്കാൻ അന്ന് വിമാനങ്ങളും അനുവദിച്ചിരുന്നു. ഇത്തരമൊരു രാജ്യത്തേക്കാണ് മതപഠനം എന്ന പേരിൽ ഇവർ പോയത്. ഇവർക്ക് പിന്നിൽ മറ്റ് ഭീകര സംഘടനകൾ ഉണ്ടോ എന്നത് തീർത്തും നാം സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റ് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകര സംഘടനകൾ ഇത്തരത്തിൽ സ്പോൺസർ ചെയ്യാതെ ഇവർ ഇത്ര ധൈര്യത്തിൽ ഈ ഒരു രാജ്യത്തേക്ക് പോകില്ല. ഇത് തന്നെയാണ് ദേശീയ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ളവരും സംശയിക്കുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് മലയാളിയായ IS ഭീകരൻ അഫ്ഗാനിൽ കൊല്ലപ്പെട്ടുവെന്ന് IS ഖൊറാസൻ ഭീകര സംഘടനയുടെ മുഖപത്രത്തിൽ വന്നത്. ചാവേർ ആക്രമണത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് നജീബ് അൽ ഹിന്ദി എന്ന മലപ്പുറം സ്വദേശി കൊല്ലപ്പെട്ടത്. MTech വിദ്യാർത്ഥിയായിരുന്നു കൊല്ലപ്പെട്ട നജീബ് അൽ ഹിന്ദി. കേരളത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം അഫ്ഗാനിലെത്തിയ ഇയാൾ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു പാകിസ്ഥാൻ സ്വദേശിനിയെ വിവാഹം കഴിച്ചെന്നും അതേ ദിവസമാണ് ചാവേറായി ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിവാഹ ദിവസം IS ഭീകരർക്ക് നേരെ ആക്രമണമുണ്ടായതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറി പോരാട്ടത്തിന്റെ ഭാഗമാകാൻ നജീബ് തീരുമാനിച്ചു.
പക്ഷെ പെൺകുട്ടിയുടെ പിതാവ് സമ്മതിക്കാത്തതിനാൽ വിവാഹ ചടങ്ങ് നടത്തേണ്ടി വന്നു. പിന്നാലെ നജീബ് ചാവേർ ആക്രമണത്തിൽ പങ്കെടുക്കുകയും കൊല്ലപ്പെടുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വിഷയത്തിൽ പോലും സംസ്ഥാന സർക്കാരിന് മിണ്ടാട്ടമില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ ഒരു കാര്യം. സ്വന്തം നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി യാതൊന്നും തന്നെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.